Hello friends, ellarkum pudhiya oru video ilekku swagatham. Innathe video endo nuvachal special oru vlog aanu. Endo nuvachal naadan paattu. Naadan paattinulla pora paada. Naadan paattu engana? Naadan paattu ennu vachal naadan paattine sound cheyan vendittu. Sound system. Ippo naadan paattinulla saanangalokke nammal kayittirundu. Sound is still very good. I don't know. I am a sound engineer. എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല എങ്കിലും ചെയ്യുന്നതേ ഉള്ളൂ കഷ്ടപ്പാട് കാരണം വേറെ ഒന്നുമല്ല കഷ്ടപ്പാട് ഇപ്പൊ എല്ലാ ഏത് ജോലി ചെയ്താലും അതിന് അതിൻ്റെതായ ഒരു കഷ്ടപ്പാടുകളാണ് ഈ ഒരു റോഡ് എത്ര കാലമാണ് ഇങ്ങനെ നടക്കുന്നത് ഇതിനാളുണ്ട് ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് ആൾക്കാരെ കൊല്ലാൻ ഇതിന്റെ വീഡിയോ എന്നാണ് ഇറങ്ങിയത് കൊല്ലത്തെ ഓഫ് റോഡ് ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി അത് ഇതായിരുന്നു ഈ റോഡിന്റെ കൊല്ലത്തെ ഓഫ് റോഡ് എത്ര നാളുകൊണ്ട് ഇങ്ങനെ നടക്കുന്നറിയോ വണ്ടി നമ്മള് പരിപാടി നടത്തുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കായംകുളത്ത് കരിയിലക്കുളങ്ങര എന്ന് ഇടത്തോട്ട് കയറി വരുമ്പോഴേ അമ്പലത്തിന്റെ പേര് വടക്കം കോയിക്കൽ ദേവി വടക്കം കോയിക്കൽ ദേവി ക്ഷേത്രം എന്ന് കണ്ടാൽ തോന്നുന്നു അങ്ങനെ കണ്ട അല്ലെങ്കിൽ ലൈക്ക് ബട്ടനൊക്കെ കാണിക്കുന്നുണ്ട് സെറ്റ് ഇനിയിപ്പം നമുക്ക് ഈ പെട്ടിയൊക്കെ സ്റ്റാൻഡ് ഇട്ട് താഴെ വെക്കണം
അതിനുള്ള പരിപാടിയാണ് അവർ നോക്കുന്നത്. കിട്ടിക്കഴിഞ്ഞ് ഓരോന്നായിട്ടിങ്ങനെ ഇറക്കണം. അമ്പലത്തിൽ പാട്ടിട്ടുണ്ട് കേട്ടോ, പാട്ടിന് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയാൻ വയ്യ, അതാണ് വിഷയം. അപ്പം നമ്മൾ സ്റ്റാൻഡ് വണ്ടിക്കകത്ത് സ്റ്റാൻഡ് ഇറക്കിയിട്ട് ഓരോരോ പെട്ടികളായിട്ട് ഇങ്ങനെ പറക്കി വെക്കുക. എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. രണ്ടാളിയന്മാർ രണ്ടും കൂടെ പെട്ടി എടുത്തോണ്ട് പോകുന്നണ്ട. കൊച്ചു പെട്ടി കാണുമ്പോൾ കൊച്ചു പെട്ടിയാണ്, മൂട്ടാൻ വെയിറ്റാ, ഭയങ്കര വെയിറ്റാണ്. അതിനൊക്കെ ഓരോന്നായിട്ട് പറക്കി 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 വെക്കുക. അമ്പലത്തിലിരിക്കുന്ന ബോക്സുകളുണ്ട്, അതിനെ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കരുത്, ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറ്റി വെക്കണം. പിന്നെ ആംപ്ലിഫയറും കാര്യങ്ങളും മിക്സർ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുക. ഇനി പെട്ടി കയറ്റാനുണ്ട്, ഈ പെട്ടി എല്ലാം കൂടെ പറക്കി വെക്കണം. അവരെന്തൊക്കെ ഗൂഢാലോചനകൾ നടത്തുക, പെട്ടി അവിടെ വെക്കണോ ഇവിടെ വെക്കണോ ഇവിടെ വെക്കണോ എന്നൊക്കെ. അപ്പം അതിൻ്റെ ഒരു തിരക്കിൽ അവർ. നാടൻ പാട്ടും ഏതാടെ ആദ്യം സംഘവേദി ട്രോണ്ടറല്ലേ. എത്ര മണിക്കാൻ അറിയത്തില്ല, 8 മണിക്കാൻ തോന്നുന്നു. നമ്മള് പെട്ടിയെല്ലാം വരി കേട്ടിട്ടുണ്ട്, പെട്ടിയെല്ലാം വരി കേട്ടിട്ടുണ്ട്. ഇനി അതിന്റെ കണക്ഷൻ കൊടുക്കുന്ന പരിപാടിയാ. ഇപ്പൊ എല്ലാരും അവരവരെ ജോലി ചെയ്തോണ്ടിരിക്കുക. ഞാനിപ്പോ പെട്ടിയെല്ലാം അവിടെ പറക്കി വെച്ചിട്ട് വന്നതാ. വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, ഇതെല്ലാം സാധനങ്ങളെല്ലാം നമുക്ക് പറക്കി വെക്കണ്ടേ. അന്നേരം അതിന്റെ ഇടയ്ക്ക് എല്ലാം കൂടെ നടക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഇട്ടുപോകും. പിന്നെ വിഷയം എന്താന്ന് വെച്ചാല്, ഇവിടെ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് പാട്ടിടും അവർ. എന്നാലും എന്ത് ഇരുന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ തൊല്ലയാവും. അപ്പം അളിയൻ്റെ പണി തുടങ്ങി. ബോക്സിന് അതിൻ്റെ സ്പീക്കോൺ കേബിള് കുത്തുന്നു. എല്ലാം കറക്റ്റായിട്ട് കുത്തി ലൈൻ വലിച്ച് ആംപ്ലിഫയറെ കൊണ്ടുപോയി കണക്ട് ചെയ്യണം. ഇത് സ്റ്റേജിലേക്കുള്ള ലൈറ്റ്, ലൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പരിപാടിയില്ല. ഒരു എളുപ്പമില്ലല്ലേ വീഡിയോ എടുക്കുക, എന്ത് എളുപ്പമില്ല. വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ക്രൈസാ, അതാണ് വിഷയം. കളിയന്മാർ രണ്ടും കൂടെ ലൈറ്റിന്റെ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കളിയന്മാരെല്ലാം കൂടെ സൗണ്ട് സെറ്റ് ചെയ്യാനും ലൈറ്റ് സെറ്റ് ചെയ്യാനും പോയിട്ടുണ്ട്. ഇത് നമ്മൾ വിചാരിക്കാനൊക്കെ നിങ്ങൾ നമ്മളൊക്കെ ഉത്സവ പരിപാടിക്ക് അവിടെ ചെന്നിരിക്കുമ്പോഴത്തേന് ലൈറ്റ് സൗണ്ടിൻ്റെ സൗണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കും. പക്ഷേ ഇതിനൊക്കെ നല്ല കഷ്ടപ്പാടുണ്ട്, ഇച്ചിരി മണി കഷ്ടപ്പാടൊന്നുമല്ല, നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ പോകുന്നതാണ്, വർക്കിന് ഇതിൻ്റെ കൂടെ പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കൂടെ വർക്കിനൊക്കെ പോകുന്നത്. ഇപ്പം ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് അവർ കുറച്ച് ഡള്ളായിരുന്നു. ഇപ്പോൾ വരുന്ന വർക്കുകൾ എല്ലാം പിടിക്കുന്നുണ്ട്, നാടൻ പാട്ട് ഗാനമേള എല്ലാം പിടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റേതായ ഓരോ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വിഷയം എന്താ പറയുക, ഈ അമ്പലത്തിൽ ഉത്സവമുണ്ട്, നല്ല സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒന്നും
കുറച്ച് ജോർജ് വീഡിയോയുടെ സൗണ്ടൊക്കെ ഞാൻ കഴിച്ചു. ചിലപ്പോൾ ഇവിടെ പാട്ടിട്ടിരുന്നു കേട്ടോ അമ്പലത്തിൽ, അതുകൊണ്ട് ചിലപ്പോൾ കട്ട് ചെയ്ത് കളയും. ഓൺ പോയി എൻ്റെ വോയിസ് എന്നെ അതിനകത്ത് സെറ്റ് ചെയ്താ. പിന്നെന്തുവാ ഇതൊക്കെ തന്നെ പരിപാടി. ഇതേണക്കുള്ള വ്ളോഗുകളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതേണക്കുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സൗണ്ട്, ലൈറ്റ്, പിന്നെ ഉത്സവ പരിപാടി, ആന, ചന്തമേളം, ഇതിനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ക്രേസാണ്. അതിനെക്കുറിച്ച് കളിയാക്കുന്ന കുറേ പേരുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ എവിടെ ഉത്സവം ഉണ്ടെങ്കിലും ചാടി കയറി പൊക്കണമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ ഉത്സവങ്ങളെന്നൊക്കെ വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉത്സവം നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ എന്ത് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അമ്പലത്തിലൊരു പൂജയാക്കി വെച്ചിട്ട് അവർക്ക് അവർ പാടിനൊക്കെ പോയത്. അപ്പം ആരെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഉത്സവം നമ്മുടെ നാട്ടിൽ ഉത്സവം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കാണാൻ പോയിരിക്കും. ബാക്കിയുള്ളവർക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പോകുന്നുണ്ടുള്ള കേന്ദ്രമായിരിക്കും അതൊന്ന്. അതൊക്കെ ആയിരിക്കും അവരെ ഓരോ ചിന്തകൾ. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ടുമൂന്ന് പേരെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എന്തിനാടാ എന്തോ അതിന് കാണുന്നിടത്ത് മൊത്തം എവിടെ ഉത്സവം ഉണ്ടെങ്കിലും അവിടെ ചാടി കയറി പൊക്കോന്നു പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് അവരുടെ ഞാൻ പറയുന്ന കുറച്ച് കാര്യം പറയാനുണ്ട് അവരോട്. അപ്പം നേരം ഇരുട്ടി, ഗ്രൗണ്ടിൽ ലൈറ്റൊക്കെ വീണ് തുടങ്ങി. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഉണ്ടോ, കേബിൾ കിടക്കുന്ന കിടപ്പുണ്ടോ, ഇത്ര നേരത്തെ പരിപാടി, എത്ര നേരത്തെ കഷ്ടപ്പാടാണെന്നറിയോ, വെറുതെ ഒന്നുമില്ല. അതാ ഈ സൗണ്ട് വരെ ലൈറ്റ് വരെ നമ്മൾ ഒരിക്കലും അവരെ എന്താ അങ്ങ് ഊക്കി വെളുപ്പിക്കരുത്, ഒരുമാതിരിയാക്കി കളയരുത്. അവർക്കൊക്കെ അതിൻ്റെതായ കഷ്ടപ്പാടും കാര്യങ്ങളുണ്ട്. ലൈറ്റ് തെറ്റ് ചെയ്യാനായാലും സൗണ്ട് തെറ്റ് ചെയ്യാനായാലും എന്തോ ആയാലും ശരി. എന്താ കേബിൾ കിടക്കുന്നുണ്ടോ, അളിയൻ സൗണ്ട് ചെക്ക് ചെയ്യുക. അളിയനാ സൗണ്ടിൻ്റെ ആൾക്കാർ, ബാക്കി രണ്ടുപേരും ലൈറ്റും കറണ്ടും ഒക്കെ. നമ്മൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് തട്ടിയും മുട്ടിയൊക്കെ നിൽക്കും, നമുക്ക് അങ്ങനെ വലിയ റോളും കാര്യങ്ങളൊന്നും ഇല്ല. മിക്സർ, യമഹയുടെ മിക്സർ അത്. അളിയൻ ലൈറ്റ്, ലൈറ്റ് എഞ്ചിനീയർ. നേരത്തെ പറഞ്ഞില്ലേ വണ്ടിക്കകത്തൊന്ന് പോവാ, ലൈറ്റിംഗ് എഞ്ചിനീയർ ഉണ്ടാ. ലൈറ്റ് വാഷ് ചെയ്യുന്നുണ്ടോ സ്റ്റേജിലോട്ട്, ലൈറ്റ് ആവശ്യമുള്ള കളർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എം എക്സ് ഉപയോഗിച്ചിട്ട്. അളിയൻ ഡി എം എക്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മിക്സറാണ്, ലൈറ്റിൻ്റെ മിക്സറാണ്. അതിൻ്റെ സീക്വൻസും കാര്യങ്ങളൊക്കെ അളിയൻ ക്ലിയർ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് സെറ്റാക്കുക. മിന്നി 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 അടിക്കും, മിന്നി 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 കത്തി. ഓരോരോ സീക്വൻസ് ഈ ലൈറ്റ് ഓരോരോ കളറില്ലേ, ആർ ജി ബിയിലിട്ട് ഓരോരോ അഡ്ജ അതിൻ്റെ സീക്വൻസ് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മൂവിങ്, വാഷിങ്, എല്ലാം. ഉണ്ണിയളിയ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കണ്ട ഇതാണ് പാർ ലൈറ്റ്. സ്റ്റേജിനടുത്ത് കളറടി, കളർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വയറും കെട്ടി ഇടുക. അപ്പം നമുക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി. ഇടിയപ്പം ഓട്ടം കറിയല്ല, അപ്പം എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാ. അപ്പം അമ്പലത്തിൻ്റെ അല്ലേ, അമ്പലം തന്നെ ആ അമ്പലത്തിൻ്റെ വക ചോറ് സദ്യ. എത്ര മണിയായി? ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇനി പരിപാടിയിലോട്ട് പോവാന്ന് വെച്ച്. ഇപ്പൊ നമ്മൾ മാത്രമല്ല നാടൻ പാട്ടിന്റെ ആൾക്കാരെ ഓടിയിട്ടുണ്ട്. പിന്നെ അവരൊക്കെ നാടൻ പാട്ടിന്റെ പാട്ട് പാടാൻ വന്ന ആൾക്കാരൊക്കെയാണ്, അവരെ ട്രൂപ്സാണ്. ഇപ്പൊ നമ്മള് സൗണ്ട് വർക്കർ, ലൈറ്റ് വർക്കേഴ്സ് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് അന്നദാനം. എങ്ങനെ ഇരിക്കണം? നല്ല ചൂട്, ചൂട് ചോറും പപ്പടം പരിപ്പ് എല്ലാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു വർക്കിന് പോയിട്ട് രാത്രിയിൽ ചൂട് ചോറ് കിട്ടും. നെല്ലിയടേ നെല്ലിയടേ വാണ. പാവണ്ണൊക്കെ അറുമാതിച്ചിരുന്ന് കഴിക്കുക, ഒരു രക്ഷയില്ല. ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ചൂട് ചോറ് അടിപൊളിയായിരുന്നു. ഇനി എന്തോ പരിപാടി എന്ന് വെച്ചാൽ അവിടെ അകത്ത് നാടൻ പാട്ടിൻ്റെ ആൾക്കാർ, മറ്റേ ഇൻസ്ട്രുമെൻസ് വായിക്കുന്ന ആൾക്കാരില്ലേ, അവരകത്തിരുന്ന് പാഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അന്നേരം അതിനനുസരിച്ച് നമ്മൾ മിക്സറിനകത്ത് അതിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക.
അത്യാവശ്യം നല്ല നാടൻ പാട്ടാണ്. സംഘവേദിയുടെ ട്രിവാൻഡ്രം തിരുവനന്തപുരം സംഘവേദി ഞാൻ കണ്ടിട്ടുണ്ട്, പല പരിപാടികളും കണ്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല പരിപാടികളൊക്കെയാണ് അവര്. അപ്പോൾ സൗണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഗ്രൗണ്ടിൽ ലൈറ്റൊക്കെ പോകുക, ലൈറ്റൊന്നും ഇതിൻ്റെ കുറവുണ്ട്. അത് ഗ്രൗണ്ടിൽ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കി. ഇപ്പം ഇതിപ്പം അളിയൻ ഉണ്ണി അളിയൻ ലൈറ്റ് എഞ്ചിനീയർ നേരെ ലൈറ്റിൻ്റെ പരിപാടിയിലിട്ട് വന്ന് സ്റ്റേജിൽ വേണ്ട സെയിൽ വേണ്ട ലൈറ്റൊക്കെ അളിയൻ വാഷ് ചെയ്ത് കളർഫുള്ളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ വേറൊരാളുണ്ട് ഈ ഇതിൻ്റെ ഇവരെ കൊറിയോഗ്രാഫിയുടെ വേറെ ഗ്രാഫറുണ്ട്, കൊറിയോഗ്രാഫറുണ്ട്. ഈ ലൈ സമയത്തിന് ഏത് ലൈറ്റിടണം, അങ്ങനെ ഏത് ലൈറ്റ് എപ്പോഴാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരാൾ അടുത്തിരിപ്പുണ്ട്. പുള്ളി പറയുന്നതനുസരിച്ച് ഇങ്ങനെ നമ്മളെ ലൈറ്റ് വാഷ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കും. അത് ഈ ഡി എം എക്സ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉപകാരം അതാണ്. ഡി എം എക്സ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സർ, ലൈറ്റ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കളറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സാധനമാണ് നമ്മളെ പാർ ലൈറ്റ് എല്ലാം അടുക്കി 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 ഇങ്ങനെ വെച്ചിരിക്കണ്ട. മിനുവിന് കത്തുന്നുണ്ട, കത്തുന്നുണ്ട. നമ്മളെല്ലാത്തിലും ഓരോ ഓരോരോ അഡ്രസ്സ് ആയിരിക്കും. ഓരോ ഈ മേളിൽ വെച്ചിരിക്കുന്ന ഓരോ ലൈറ്റിനും ഓരോരോ അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സ് അനുസരിച്ച് നമ്മൾ ഈ മിക്സറിനകത്ത് ഡി എം എക്സിനകത്ത് നമ്മൾ ഓരോരോ സീക്വൻസ് സെറ്റ് ചെയ്യണം. ഇത് കണക്ക് ഇത് ഇരുന്ന് മിക്സ് ചെയ്യുന്നതനുസരിച്ചുണ്ടോ സ്റ്റേജിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ലൈറ്റിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സൗണ്ട് മിക്സിങ്ങിലോട്ടാണ് നയിക്കുന്നത്. അളി അവിടെ ഇരുന്ന് കുത്തുന്നുണ്ട്. 32 ചാനലിലെ മിക്സറാണ് സൗണ്ട് മിക്സിങ്, യമഹയുടെ മിക്സറാണ്. USB കാര്യങ്ങൾ, അത് പാട്ട് റെക്കോർഡ്, ഡയറക്റ്റ് ഓൺ വോയിസിൽ നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര വർഷത്തെ പരിപാടിയാണെന്നറിയണ്ട, പിള്ളേരൊക്കെ നിന്ന് അറമാതിച്ച് നിന്ന് ഡാൻസ് കളിക്കുക. എനിക്കതല്ല വിഷയം, എനിക്ക് ഈ പാടുന്ന പാട്ടിനൊക്കെ കോപ്പിറൈറ്റ് കിട്ടുന്ന എനിക്ക് എൻ്റെ വിലമായൊരു സംശയം. അങ്ങനെയാണെങ്കിൽ പണി പാടും ഗുയിസ്. പിള്ളേരൊക്കെ വേണ്ട അടിച്ച് കയറി അതിൻ്റെ തിമുറക്ക് നിന്ന് കളിക്കുക. എല്ലാം കൊച്ചു പിള്ളേരെ വേണ്ട. ഇപ്പം ഇവർക്ക് സ്ഥിരം പരിപാടി ചെയ്യുന്നത് ഞങ്ങൾ തന്നെ, സൗണ്ടും ലൈറ്റൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. കണ്ടോ, ഒന്നും പറയാനല്ല, പിള്ളേരൊക്കെ വേറെ ലെവലിടെ വേറെ ലെവലെ പിള്ളേരാണ്. അവരൊക്കെ ഇങ്ങനെ ഇരുന്നില്ലേ എത്ര വർഷം, 2.5 വർഷം കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, അറമാതിച്ച് തീർക്കുക പിള്ളേരെല്ലാം കൂടെ. അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം മറ്റേ സൈഡിൽ നമ്മളെ വലിയ അണ്ണന്മാരും ചേട്ടന്മാരും പിള്ളേരൊക്കെ നിന്ന് കളിക്കുന്നുണ്ട്. ആകെ പൊടിയായിരുന്നു. അവരൊക്കെ നിന്ന് അറുമതിച്ച് നിന്ന് കളിക്കുക, ഒരു രക്ഷയില്ല കേട്ടോ. ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ക്രൈസാണ്. അത് ആസ്വദിക്കാൻ കഴിവുള്ളവർ മാത്രമേ അവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ കണാ കൊണാ ന്യായം പറഞ്ഞ് നടക്കുന്നവർക്കൊന്നും ഒരു കോപ്പും നടക്കാൻ പോകുന്നില്ല. അവരിങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ഇല്ല, അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് അവിടെ ലാസ്റ്റ് ആയപ്പോഴത്തേനും അവിടെ അങ്ങ് അലമ്പായി എന്ന് വെച്ചാൽ അടിയായി, ഫുള്ള് അടിയും ബഹളും ആയും. എന്തെങ്കിലും ഒരു പരിപാടി എടുക്കുമ്പോൾ അവിടെ അലമ്പാക്കാൻ വേണ്ടി കുറേ മലരന്മാർ വരും, അവന്മാരെ പോലുള്ളവന്മാർ അവിടെ എല്ലാം എവിടെ ചെന്നാലും ഇങ്ങനെ ആയിരിക്കും. ഫുള്ള് അടിയായി, നല്ല പരിപാടിയായിരുന്നു. ലാസ്റ്റ് നമ്മളെ പോലീസുകാർ വന്നിട്ട് അവർ ലൈൻ അങ്ങ് കട്ട് ചെയ്ത് പവർ അങ്ങ് ഓഫ് ചെയ്ത് ഫുള്ള്. അപ്പോഴത്തേന് അന്നേരം തന്നെ ഞങ്ങൾ എല്ലാം വലിച്ചുപോരി എല്ലാം ബാക്ക് ചെയ്ത് ലാസ്റ്റ് വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ലോണം. അപ്പൊ ഇങ്ങനത്തുള്ള കുറേമാരുണ്ട് നാട്ടില്, വേറെ മാന്തകള്. നമ്മളെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പേര് SVS സൗണ്ട്സ് പുന്തലത്താഴം. പുന്തലത്താഴം നമ്മളെ കൊല്ലത്തുള്ള സ്ഥലമാണ്, കൊല്ലം അയത്തിൽ ഉള്ള സ്ഥലം, അയത്തിലുള്ളതാണ്. അപ്പോഴെന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാം, അവരെ കോണ്ടാക്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് ഒരു ചെറിയ ഒരു ഇതൊക്കെ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് അലമ്പാക്കുന്നില്ല. ഇതൊക്കെ തന്നെ. ഇനി അടുത്തൊരു വ്ളോഗ് നോക്കണം, അടുത്ത പരിപാടി നോക്കട്ടെ. എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.